വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ് നാം ഓരോരുത്തരും. കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഇത്തവണയും കോവിഡ് പശ്ചാത്തലത്തിലാണ് റമദാൻ കാലം എത്തുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം നോമ്പെടുത്തിരിക്കുമ്പോൾ കോവിഡ് വാക്സിൻ എടുക്കാമോ എന്നുള്ളതാണ്. അതിനുള്ള ആ സംശയത്തിനുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകിയിരിക്കുകയാണ് ദുബായ് ഗ്രാൻഡ് മുഫ്തി. അദ്ദേഹം പറയുന്നത് നോമ്പ് എടുത്തിരിക്കുമ്പോൾ കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അങ്ങനെ കോവിഡ് വാക്സിൻ എടുത്താൽ നോമ്പ് മുറിയുകയില്ല എന്നാണ് ദുബായ് ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് ഡോക്ടർ അഹമ്മദ് ബിൻ അബ്ദുൾ അസീസ് അൽ ഫദാദ് പറയുന്നത്. കോവിഡ് വാക്സിൻ എടുക്കുന്നത് മറ്റ് പല കുത്തിവയ്പ്പുകളെയും പോലെ തന്നെ ശരീരത്തിലെ പേശികളിലേക്ക് നൽകുന്ന കുത്തിവയ്പ്പാണ്, അതെടുത്താൽ നോമ്പ് മുറിയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വായിലൂടെയോ മൂക്കിലൂടെയോ നേരിട്ടോ ട്യൂബുകളുടെ സഹായത്താലോ വെള്ളം, മരുന്ന്, ഭക്ഷണം തുടങ്ങിയവ അകത്തു ചെല്ലുന്നതാണ് നിഷിദ്ധം. അങ്ങനെയാണെങ്കിൽ നോമ്പ് മുറിയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും മറ്റൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നത്, ഈ റമദാൻ കാലത്ത് കോവിഡ് പരിശോധനയ്ക്കായി സ്രവം എടുക്കുന്നത് അനുവദനീയമാണോ എന്നുള്ള സംശയത്തിന് കൂടി അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്. സ്രവ പരിശോധനാ വേളയിൽ ശരീരത്തിനകത്തേക്ക് ഒന്നും ചെല്ലുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ സ്രവം എടുത്തുള്ള പരിശോധനയിൽ നോമ്പ് മുറിയില്ല എന്നും പറയുന്നു. എന്നാൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചത് മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നാൽ ആ സമയത്ത് നോമ്പ് മുറിയും. അങ്ങനെ വന്നാലും അസുഖബാധിതനായ ഒരാൾ നോമ്പ് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പ്രമാണം. ആ നോമ്പ്, അതായത് എടുക്കാൻ കഴിയാത്ത നോമ്പ്, റമദാൻ കഴിഞ്ഞ് വീട്ടേണ്ടതാണ് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അരുതത് ചെയ്തു എന്നുള്ള ഒരു അങ്ങനെ കരുതേണ്ടതില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പ്രതിരോധ വാക്സിൻ എടുത്തത് മൂലം ഛർദ്ദിക്കുകയാണെങ്കിലും നോമ്പിന് പ്രശ്നമുണ്ടാകില്ല, മനഃപൂർവ്വമല്ല ഛർദ്ദി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്. ഏതെങ്കിലും തരത്തിൽ നോമ്പ് മുറിയുകയാണെങ്കിൽ നഷ്ടപ്പെട്ട നോമ്പ് റമദാന് ശേഷം വീണ്ടെടുക്കാവുന്നതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാസപ്പിറവി ദൃശ്യമായാൽ April 13-14 ആയിരിക്കും റമദാൻ ആരംഭിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിലാണ് സൌദി അറേബ്യയിൽ വിനോദ പരിപാടികൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയത്. ഏതാണ്ട് ഒരു മാസം മുൻപാണ് സൌദി അറേബ്യയിൽ വീണ്ടും വിനോദ പരിപാടികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ ആ വിലക്ക് മാറുകയാണ് എന്നാണ് സൌദി അറേബ്യയിൽ നിന്നും അറിയാൻ കഴിയുന്ന വിവരം. കോവിഡ് മുൻകരുതലുകളും മാർഗനിർദ്ദേശങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് വിനോദ പരിപാടികൾ സംഘടിപ്പിക്കാമെന്നാണ് ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. മാസ്കും സാമൂഹിക അകലവും നിർബന്ധമാണ്. തവാൽഖന ആപ്പിലൂടെ പരിപാടിക്കെത്തുന്ന ആളുകളുടെ ആരോഗ്യനില പരിശോധിക്കണം. സാനിറ്റൈസേഷൻ, അതായത് അണുനശീകരണം എന്നുള്ളതും നിർബന്ധമാണ്. സിനിമാശാലകൾ, റെസ്റ്റോറന്റുകൾ, കഫേകൾ, മാളുകൾ, ജിമ്മുകൾ, കായിക കേന്ദ്രങ്ങൾ എന്നിവയൊക്കെയാണ് പ്രവർത്തനം ആരംഭിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ വിവാഹാഘോഷങ്ങൾക്കും ഒപ്പം കോർപ്പറേറ്റ് മീറ്റിംഗുകൾക്കും ഇപ്പോൾ അനുമതി നൽകിയിട്ടില്ല. മരണാനന്തര ചടങ്ങുകൾക്ക് പരമാവധി 20 പേർക്ക് മാത്രമാണ് പങ്കെടുക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. വിനോദ പരിപാടികൾ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് അതിനൊരു അപേക്ഷ നൽകണം. അപേക്ഷയ്ക്ക് അനുമതി നൽകി കിട്ടിയാൽ മാത്രമേ വിനോദ പരിപാടികൾ സംഘടിപ്പിക്കാവൂ. അതുമാത്രമല്ല, മറ്റൊന്നുകൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്, കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ 295 പരിശോധനകളാണ് നടത്തിയത്. അതിൽ 19 നിയമലംഘനങ്ങൾ കണ്ടെത്തിയെന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. പറഞ്ഞു വന്നത് ഇത്രയേയുള്ളൂ. കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, നിയമങ്ങൾ അനുസരിച്ചാകണം വിനോദ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് എന്നാണ് ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി പറയുന്നത്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന കാർഡുകൾ വ്യാജമായി നിർമ്മിക്കുകയോ അതല്ലെങ്കിൽ ഈ കാർഡിൽ കൃത്രിമം കാണിക്കുകയോ ചെയ്താൽ വലിയ പിഴ നൽകേണ്ടി വരുമെന്ന് ഒമാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 1000 ഒമാൻ റിയാൽ വരെ പിഴ ഈടാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല തടവ് ശിക്ഷയും 6 മാസത്തിൽ കുറയാത്ത തടവ് ശിക്ഷയും ഉണ്ടായിരിക്കും. മറ്റുള്ളവരുടെ ഫിനാൻഷ്യൽ കാർഡുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക, അതല്ലെങ്കിൽ അങ്ങനെ വിവരങ്ങൾ കിട്ടാൻ മറ്റുള്ളവർക്ക് സൌകര്യം ഏർപ്പെടുത്തി കൊടുക്കുക, ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള വിവര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മറ്റു തരത്തിലുള്ള കൃത്രിമത്വങ്ങൾ കാണിക്കുക എന്നുള്ളതൊക്കെ ഇതിന്റെ പരിധിയിൽ വരും. അതുകൊണ്ട് തന്നെ ഈ കാർഡുകളിൽ കൃത്രിമം കാണിക്കുന്നത് കുറ്റകരമായി കണക്കാക്കുന്നു. 6 മാസത്തിൽ കുറയാത്ത തടവ് ശിക്ഷയും 1000 ഒമാൻ റിയാലിൽ കുറയാത്ത പിഴയും ഇത്തരക്കാർക്ക് നൽകും എന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. കോവിഡ് വ്യാപനം കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടിക അബുദാബി വീണ്ടും പുതുക്കിയിരിക്കുകയാണ്. സൌദി അറേബ്യ, മൊറോക്കോ, കസാഖിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്നും അബുദാബിയിൽ എത്തുന്ന യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ കോവിഡ് PCR ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് ക്വാറന്റൈൻ നിർബന്ധമല്ല. ഇന്ത്യ ഇത്തവണയും ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടില്ല. നിലവിൽ ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഓസ്ട്രേലിയ, ഭൂട്ടാൻ, ബ്രൂണൈ, ചൈന, ഗ്രീൻലാൻഡ്, ഹോങ്കോങ്, ഐസ്ലാൻഡ്, കസാഖിസ്ഥാൻ, മൌറീഷ്യസ്, ന്യൂസിലൻഡ്,
സിംഗപ്പൂർ എന്നിവയാണ്. ഈ രാജ്യങ്ങളിലുള്ള യാത്രക്കാർക്ക് മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കല്ല, ഈ രാജ്യങ്ങളിൽ നിന്നും വരുന്ന യാത്രക്കാർക്കാണ്. അത് പൗരന്മാരാകാം, അതല്ല വിദേശികളാകാം, പക്ഷേ അവർക്കാണ് ഇളവുള്ളത്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരാണ് എന്നുള്ളത് കൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നാണ്, ഈ ലിസ്റ്റിൽ പെടാത്ത രാജ്യത്തിൽ നിന്നാണ് നിങ്ങൾ യാത്ര പുറപ്പെടുന്നത് എങ്കിൽ നിങ്ങൾക്ക് നിർബന്ധിത ക്വാറന്റൈൻ ഉണ്ട്, വിമാനത്താവളത്തിൽ PCR ടെസ്റ്റ് ഉണ്ട്. അതല്ല ഈ രാജ്യത്തിൽ നിന്നാണ് യാത്ര എങ്കിൽ അബുദാബിയിൽ എത്തുമ്പോൾ നിർബന്ധിത ക്വാറന്റൈൻ ഇല്ല എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് വ്യാപനം കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയാണ് അബുദാബി പുതുക്കിയിട്ടുള്ളത്. ഗേൾ സ്റ്റോറീസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.